ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യാബിസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ നഴ്സറിയിൽ കുറച്ചധികം പല കളേഴ്സ് കളറിലുള്ള ആന്തൂറിയം പ്ലാന്റ്സ് വിൽപ്പനക്കായി എത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ രണ്ട് ഷൂട്ടുള്ള ആന്തൂറിയം പ്ലാന്റ്സ് തന്നെ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് നടുന്ന രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. നടുന്നതിനായിട്ട് നമ്മൾ കുറച്ച് മടലി, പൊതുമടലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വെള്ളത്തിലിട്ട് അതിൻ്റെ ആ കട്ടൊക്കെ കളഞ്ഞിട്ട് ഉണക്കിയെടുത്തേക്കണ മടലാണ്. അതല്ലെങ്കിൽ മഴയത്ത് ഇട്ടിട്ട് അങ്ങനെ ഉള്ളതായിരിക്കണം കേട്ടോ. അല്ലാതെ നേരിട്ട് നമ്മൾ തേങ്ങ പൊതിച്ച ഉടനെയുള്ള മടൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കുറച്ച് ഓടും കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചാർക്കോൾ, ചാർക്കോൾ ഇട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തും, പിന്നെ എയർ സർക്കുലേഷൻ നന്നായി ഉണ്ടാകും, പിന്നെ ഫംഗസ് ബാധ തടയാനും സാധിക്കും. അതുകൂടാതെ എടുത്തേക്കുന്നത് കുറച്ച് വെർമി കമ്പോസ്റ്റും മണലും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നല്ല ഡ്രെയിനേജ് പോലുള്ള പോട്ടായിരിക്കണം ഇതിന് തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളം പെട്ടെന്ന് വാർന്നു പോകണം. വെള്ളം കെട്ടിയിരുന്നാൽ ഇത് ചീഞ്ഞു പോകും. അതേസമയം നന്നായി നനവ് വേണ്ട ചെടിയുമാണ് കേട്ടോ. നന്നായി നനവ് വേണം ഈ ചെടിക്ക്. ഈ പ്ലാന്റാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാന്റ് പതിയെ ഇതിന് പോട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചകിരിച്ചോറിലാണ് ഇത് ചെയ്തു വന്നേക്കുന്നത്. അപ്പൊ കുറച്ച് ചകിരിച്ചോറ് ഞാൻ മാറ്റുന്നുണ്ട്. ചകിരിച്ചോറ് മാറ്റിയതിന് ശേഷം ഈ പോട്ടിലേക്ക് കുറച്ച് ഓടും കഷ്ണം ഇട്ട് കൊടുക്കാം. ഓടും കഷ്ണം ഇങ്ങനെ താഴെ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വെള്ളം വാർന്നു പോകാനായിട്ടാണ്. നല്ല ഡ്രെയിനേജ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഓട്ടും കഷ്ണം ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചാർക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെക്കുന്നുണ്ട്. ഇറക്കി വെക്കുന്നതിന് ഈ പ്ലാന്റ് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും നമുക്ക് ഈ ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ചാർക്കോൾ ഇട്ടു, തൊണ്ട്, ഈ തൊണ്ടിട്ട് കൊടുക്കാം. ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് ഈ തൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. തൊണ്ടിട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ചാർക്കോൾ കൂടി ഇടാം. മൊത്തം ചാർക്കോൾ ഞാൻ ഇട്ട് കൊടുക്കാം. രണ്ട് ഓടും കഷ്ണം ഞാൻ മേലെ വെച്ച് കൊടുത്തോട്ടാ. അതിനുശേഷം നമുക്ക് ഈ പോട്ടി മിക്സ്, ചകിരിച്ചോറ്, ചാണകം, വെർമി കമ്പോസ്റ്റ്, മണൽ, ഈ നാല് കൂട്ടം അടങ്ങിയ പോട്ടി മിക്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ചാർക്കോൾ, ഓടും കഷ്ണമൊക്കെ ഇട്ടതിൻ്റെ മേലേക്ക് ഇതിട്ട് കൊടുക്കാം. മതിയാകും. എന്നിട്ട് ഇത് പതിയെ ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കുക. അപ്പൊ ആ ഗ്യാപ്പിലേക്കൊക്കെ ഇത് ഫില്ലായിക്കോളും. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കുക. നനക്കുമ്പോഴും ഇലയിലോ ഒക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നനക്കത് വെക്കുക. ഇത് നന്നായി വേര് പിടിച്ച് ഫ്ലവറൊക്കെ ചെയ്തുകൊള്ളും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ, ഒരു ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇതിന്റെ താഴെയുള്ള കുറേ കുറേ ഇലകൾ, മൂത്ത ഇലകളൊക്കെ കട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോഴാണ് വീണ്ടും നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. ഇല അധികം നിർത്തേണ്ട ആവശ്യമില്ല. താഴെയുള്ള മൂത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ പ്ലാന്റ് വെക്കേണ്ടത് ഷെയ്ഡിലാണ്. അന്ന് നല്ലവണ്ണം സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡ് തന്നെ ആയിരിക്കണം ഇത് വെക്കേണ്ടത്. എന്നാലേ സൺലൈറ്റ് കിട്ടിയാലേ ഇതിൽ ഫ്ലവർ ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഇൻഡോർ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്, കുഴപ്പമില്ല, അത് ഇൻഡോർ ഇരിക്കും. പക്ഷെ ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല. പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ഷെയ്ഡിൽ, എന്നാൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ടിരുന്നുള്ളൂ. അപ്പൊ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വിൽക്കാനുള്ളത്. ഈ പ്ലാന്റ് വിൽക്കുന്നത്
250 രൂപയ്ക്കാണ്, 250 റുപ്പീസിനാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. മിക്കതും രണ്ട് ഷോട്ട്, മിക്കതല്ല എല്ലാം തന്നെ രണ്ട് ഷോട്ടുള്ള പ്ലാന്റാണ് വിൽപ്പനക്കായിട്ടുള്ളത്. ഇതിന്റെ ഫ്ലവേഴ്സ് ഒരു 3 മാസത്തിൽ കുറയാതെ വാടാതെ നിൽക്കാറുണ്ട്. പിന്നെ ഇതിന്റെ പതിയെ ഇതിന്റെ നിറം മാറി തുടങ്ങും. നിറം മാറി, നന്നായി നിറം മാറി കഴിയുമ്പോൾ ഈ ഇത് ഇതിൽ നിന്ന് പതിയെ കട്ട് ചെയ്ത് കളയാൻ മാറ്റണം. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ടത് നല്ല നനവ്, വേനൽക്കാലത്ത് 2 നേരം തന്നെ നനവേണം. ഈർപ്പം, നന്നായി ഈർപ്പം നിൽക്കണം, നിൽക്കേണ്ട ചെടിയാണ്, എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഇതിന്റെ ഫ്ലവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഫ്ലവറാണ്, നല്ല ഷേപ്പായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ആണ് അതിന് ഉപയോഗിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. നമ്മളുടെ നഴ്സറിയിലെ സെയിലിനായിട്ട് എത്തിയിരിക്കുന്ന പ്ലാന്റ് മിക്കതും ഡബിൾ ഷൂട്ട്, രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. മിക്കതും അല്ല, എല്ലാം തന്നെ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റാണ്. 250 രൂപയ്ക്കാണ് അത് സെയിൽ ചെയ്യുന്നത്, 250 റുപ്പീസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റാവുന്നവർക്ക് നേരിട്ട് വരാവുന്നതാണ്, അല്ലാത്തവർക്ക് DDDC കൊറിയർ വഴി പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.